ونحن على ما قال ربنا من الشاهدين. والحمد لله رب العالمين. ബഹുമാന്യരായ സദാത്തുക്കൾ, ആദരണീയരായ ഉലമാക്കൾ, വിശിഷ്ട വ്യക്തികൾ, അവരോടൊപ്പം ഏറ്റവും നല്ല ഒരു രാത്രിയിലെ ഏതാനും മണിക്കൂറുകൾ വിനിയോഗിക്കാൻ നിയ്യത്തു ചെയ്ത് മർക്കസു സഖാഫത്തി സുന്നിയയുടെ അങ്കണത്തിൽ സന്നിഹിതരാവാൻ ഭാഗ്യം ലഭിച്ച ഈ സദസ്സ്, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സുദീർഘമായ ഒരു പ്രഭാഷണം ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരും ആഗ്രഹിച്ചു നിൽക്കുന്ന ഷെയ്ഖുന ഉസ്താദിൻ്റെ ഉപദേശങ്ങൾ, മഹാന്മാരായ സാദാത്തുക്കളുടെ പ്രാർത്ഥനകൾ, അതിനുവേണ്ടിയാണ് 25-ാം രാവ് മർക്കസിൻ്റെ മുറ്റത്ത് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോകമെങ്ങും ഭൗതികതയ്ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് മനുഷ്യരുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് ഏതു ഘട്ടത്തിലും അള്ളാഹുവിനെയും അവൻ്റെ പരിശുദ്ധ ദീനിനെയും മുന്നിൽ നിർത്തുന്ന, ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമായിരുന്നു മുസ്ലിംകൾ. ദൗർഭാഗ്യവശാൽ പല സ്വാധീനങ്ങളുടെയും അധിനിവേശങ്ങളുടെയും സാഹചര്യങ്ങളിൽ മുസ്ലിംകളിലും ഭൗതികത മേൽക്കോയ്മ നേടിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇതുപോലെയുള്ള രാത്രികളും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന സംരംഭങ്ങളും. ഇതുപോലെ വളരെ വിപുലമായി സംഘടിപ്പിച്ചു വരുന്നത് ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സാദാത്തുക്കളുടെയും ഉലമാക്കളുടെയും നേതൃത്വത്തെ അംഗീകരിച്ച് പുതിയ പ്രതിജ്ഞകൾ പുതുക്കുവാനും ആ പ്രതിജ്ഞകൾ ഉറക്കെ പ്രഖ്യാപിക്കുവാനുമുള്ള സന്ദർഭങ്ങളായി നാം ഇത്തരം സദസ്സുകളെ കാണുക. പരിശുദ്ധ ഖുർആൻ അവതരിച്ച രാത്രി, ആ രാത്രിയുടെ ഭംഗിയും അതിൻ്റെ ഗാംഭീര്യവും എങ്ങനെയാണ് ഒരു വിശ്വാസി പ്രകടിപ്പിക്കേണ്ടത് എന്ന് ഈ സദസ്സ് വിളിച്ചോതുകയാണ്. ലോകമുസ്ലിംകൾ അവരുടെ മനസ്സിൽ എന്നും വളരെ ബഹുമാനത്തോടെ താലോലിക്കുന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കുവാൻ ഒരു മാസം വ്രതമനുഷ്ഠിച്ചുകൊണ്ട്
കുട്ടികളും വലിയവരും സമ്പന്നരും ദരിദ്രരും മുതലാളിമാരും തൊഴിലാളികളും പുരുഷന്മാരും സ്ത്രീകളും അങ്ങനെ വിശ്വാസികൾ എല്ലാവരും ഒരു മാസക്കാലത്തെ വിപുലമായ ഒരു ക്യാമ്പയിൻ ആചരിച്ചു വരുമ്പോൾ അത് കേവലം ഒരു ആചരണമാകാതെ അതിൻ്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ സന്ദേശം എന്താണ്, അത് ഉൾക്കൊള്ളുകയാണ് ഈ മഹത്തായ സദസ്സുകൊണ്ട് യഥാർത്ഥത്തിൽ നാം ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഉച്ചക്ക് ഒരു മണി മുതൽ ളുഹുർ നിസ്കാരം മുതൽ മർക്കസിൻ്റെ പള്ളിയായ ആയിരക്കണക്കിന് പള്ളികൾക്ക് നേതൃത്വം നൽകിയ ആ പള്ളികൾ ഉണ്ടാക്കാൻ നിമിത്തമായി മാറിയ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും നമ്മുടെ ആദരണീയരായ സാദാത്തുക്കളും ആദ്യമായി തുടക്കം കുറിച്ച പള്ളി മസ്ജിദുൽ ഹാമിലി, ആ പള്ളിയിൽ ഇന്ന് ളുഹുർ മുതൽ മഗ്രിബ് വരെ വിവിധ സെഷനുകളിലായി ദിക്റുകൾ, ഖുർആൻ പാരായണം, ഇത്തിക്കാഫ്, അസ്മാഉൽ ബദർ ചൊല്ലിയുള്ള പ്രാർത്ഥന, ഹത്മ ദുആ എല്ലാം നടക്കുകയുണ്ടായി. തറാവീഹിന് ശേഷം നടക്കുന്ന ഈ വലിയ ആത്മീയ സമ്മേളനം നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടണമെന്ന ബോധത്തോടുകൂടി നമ്മുടെ നാട്ടിലെ പള്ളിയിൽ തറാവീഹുണ്ട്, നിസ്കാരമുണ്ട്, പ്രാർത്ഥനയുണ്ട്. അതിനൊന്നും മുടക്കമോ ക്ഷീണമോ സംഭവിക്കാതെ ഒരു വലിയ ആൾക്കൂട്ടം, ആൾക്കൂട്ടത്തോടൊപ്പം വിശ്വാസികൾ സമ്മേളിച്ചിരിക്കുകയാണ്. റമദാന്റെ ഏറ്റവും വലിയ സന്ദേശം റമദാൻ കഴിഞ്ഞതിന് ശേഷവും നാം ഉയർത്തിപ്പിടിക്കുക, അത് മറ്റൊന്നുമല്ല അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളെയും അള്ളാഹു ബഹുമാനിച്ച വ്യക്തികളെയും അള്ളാഹു ആദരിച്ച സന്ദർഭങ്ങളെയും എല്ലാ അർത്ഥത്തിലും ആദരിക്കണമെന്ന് റമദാന്റെ സന്ദേശം. ഈ മഹത്തായ സമ്മേളനം അത് പ്രോജ്വലിപ്പിക്കുന്നതിന് വേണ്ടി വിലപ്പെട്ട ഈ സമയം വിശ്വാസികളുടെ മുൻപിൽ സമർപ്പിക്കുകയാണ്. ശഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൽ കാണാം, റമദാൻ മാസത്തിൽ ഖുർആൻ അവതരിപ്പിച്ചു എന്നു പറയാൻ വേണ്ടിയല്ല ആ വാക്യത്തെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പറയുന്നതിന് പകരം ആ ആശയം പറയുന്നതിനേക്കാൾ ഏറ്റവും മഹത്തായ ഒരു തത്വം ആ വാക്യത്തിലുണ്ട് എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. ശഹ്റു റമദാൻ, റമദാൻ എന്ന മാസം, ആ മാസത്തിന് വളരെ ബഹുമാനമുണ്ട്. ആ മാസത്തെ നിങ്ങൾ വേണ്ടതുപോലെ ഗൗനിക്കുവീൻ എന്നാണ് ആ വാക്യത്തിന് വ്യാഖ്യാതാക്കൾ വളരെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള ഒരു അർത്ഥം. റമദാൻ മാസത്തെ നിങ്ങൾ ബഹുമാനിക്കുവീൻ. നല്ല ബോധമുള്ളവരാക്കി മാറ്റുന്ന പ്രക്രിയയാണ് റമദാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ റമദാൻ എന്ന ഗസ്റ്റിനെ വളരെ ബഹുമാനത്തോടെ നിങ്ങൾ അതിനെ കാണുകയും ആ ബഹുമാനം മാസത്തിന് നൽകുകയും വേണം എന്നതാണ് ഈ വാക്യത്തിൻ്റെ പ്രധാനമായ ഉള്ളടക്കം. റമദാൻ മാസവുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ചകളിലേക്ക് പ്രവേശിക്കുന്നില്ല. ആദരണീയരായ ഗുരുവര്യന്മാർ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖീഹ് തങ്ങൾ,
മർക്കദു സഖാഫത്തി സുന്നിയയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫ് കോയത്തങ്ങൾ വൈലത്തൂർ മർക്കസിൻ്റെ വൈസ് പ്രസിഡന്റ്, മറ്റൊരു വൈസ് പ്രസിഡന്റ് ആയ ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങൾ ബാഫക്കി തങ്ങൾ മലേഷ്യ, ബഹുമാനപ്പെട്ട ഹബീബ് കോയത്തങ്ങൾ ജമലുള്ളേലി തങ്ങൾ, അവേലത്ത് കുഞ്ഞിമോൻ തങ്ങൾ, തലപ്പാറ തങ്ങൾ, സാദാത്തുക്കളുടെ നീണ്ട ഒരു നിര, നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാ അർത്ഥത്തിലും ഭംഗി നൽകുന്നു. പെരുമള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, എ പി മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം, ഉച്ചയ്ക്ക് തന്നെ ഈ പരിപാടിയിൽ അനുഗ്രഹങ്ങൾ തരുന്നതിന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ റയീസുൽ ഉലമ ഈ സുലൈമാൻ ഉസ്താദ്, ആ മഹാന്മാരായ പണ്ഡിതന്മാരും നേതാക്കളുമെല്ലാം ഇവിടെ വന്നത് റമദാനുമായി ബന്ധപ്പെട്ട ഈ സദസ്സിനോടുള്ള ബഹുമാനവും സന്തോഷവും അറിയിക്കാൻ വേണ്ടിയാണ്. സാധാരണക്കാരായ ആളുകൾ, നാട്ടിലും പുറനാട്ടിലുമുള്ള എത്രയോ ആളുകൾ സൈറ്റിലും ഇൻസൈറ്റിലുമായി ഈ പരിപാടി കാണുന്നു. മർക്കസുമായുള്ള ബന്ധം ഭൗതികതയുടെ ബന്ധമല്ല. മർക്കസും ഈ രാജ്യത്തെ മുസ്ലിം സമുദായവും തമ്മിലുള്ള ബന്ധം ആത്മീയതയുടെ ബന്ധമാണ്. ഈ ക്യാമ്പസിൽ തലയുയർത്തി നിൽക്കുന്ന സ്ഥാപനങ്ങൾ ലോ കോളേജും സയൻസ് കോളേജും ഐ ടി സിയും അടക്കമുള്ള ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട കോളേജുകൾ, ആ കോളേജുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ പേരിലുള്ള ബഹുമാനമോ സ്നേഹമോ അല്ല മുസ്ലിമീങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട്. എന്നാൽ മെല്ലെ മെല്ലെ വഴിമാറി പോകുന്ന ആത്മീയമായ പ്രവർത്തനങ്ങളും ആത്മീയ സംരംഭങ്ങളും അവയ്ക്ക് എല്ലാ അർത്ഥത്തിലും പ്രാധാന്യം നൽകി അത് ഈ ഉമ്മത്തിൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ശൈഖുന കാന്തപുരം ഉസ്താദ് ഈ മഹാന്മാരായ സാദാത്തുക്കളുടെ അനുഗ്രഹത്തോടെ, അവരുടെ സമ്മതത്തോടെ, അവരുടെ ആശീർവാദത്തോടെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഉമ്മത്തിൻ്റെ ഐഡൻറ്റിറ്റിയായ ആത്മീയതയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് കല്ലേറുകളും ഭീഷണികളും അനുഭവിക്കേണ്ടി വന്നത്. അതിനുവേണ്ടിയാണ് ഈ പ്രയാസങ്ങൾ മുഴുവനും നേരിടേണ്ടി വന്നത്. അത് വളരെ ഗൗരവത്തോടുകൂടി നാം ഓർക്കുകയും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം നൽകേണ്ടത് ഭൗതികതയേക്കാൾ ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമായി മാറാൻ നമുക്ക് കഴിയണം. അതാണ് റമദാൻ നമുക്ക് നൽകുന്ന സന്ദേശം. പരിശുദ്ധ ഖുർആൻ അത് പല സ്ഥലങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. പ്രകൃതിയിലെ 11 ഘടകങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വശംസി വലുഹാഹ വൽഖമരീദ തലാഹ. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദും മറ്റു നേതാക്കളൊക്കെ നമ്മുടെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. അല്ലാഹു അക്ബർ. എല്ലാരും ഇരിക്കും. 11 ഘടകങ്ങൾ എടുത്തു പറഞ്ഞ് വശംസി വലുഹാഹ വൽഖമരീദ തലാഹ വന്നഹാരീദ ജല്ലാഹ, ആ 11 എണ്ണിക്കൊണ്ട് അതിനുശേഷമായി വളരെ ഗൗരവത്തോടുകൂടി ഖുർആൻ പറഞ്ഞ ഒരാശയത്തിൻ്റെ ആവിഷ്കാരമാണ് ഈ സമ്മേളനം. ഖദ് അഫ്ലഹ മൻ സക്കാഹ,
ആരാണോ മനസ്സിനെ സംസ്കരിച്ച് വളർത്തിയെടുക്കുന്നത് അവൻ വിജയിച്ചു. ആ ഒരു കാര്യം പറയാൻ വേണ്ടി അതിനു മുൻപ് 11 ഘടകങ്ങൾ എണ്ണിക്കൊണ്ടാണ് ഖുർആൻ അത് പറഞ്ഞിട്ടുള്ളത്. അത്ര പ്രാധാന്യത്തോടുകൂടി ഖുർആൻ പറഞ്ഞ ആശയങ്ങൾ ഖുർആനിൽ കുറവാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം, അതാണ് നമ്മുടെ നോമ്പിൻ്റെ ലക്ഷ്യം, അതാണ് നിസ്കാരത്തിൻ്റെ ലക്ഷ്യം. ഇസ്ലാമിൻ്റെ സകല ആരാധനകളുടെയും ലക്ഷ്യം മനസ്സിൻ്റെ സംസ്കരണമാണ്. മനസ്സിൻ്റെ സംസ്കരണം കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹമദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലുമുദ്ദീനിൽ പറഞ്ഞു, കവർ ഇല്ലാത്ത, കവറിങ് ഇല്ലാത്ത, പ്രത്യേകമായ തൊലിയോ രോമത്തിൻ്റെ കവറേജോ ഇല്ലാത്ത ഒരു അവയവമാണ് ഹൃദയം. അത്ര ലോലമായ മറ്റൊരവയവം ശരീരത്തിലില്ല. ബാക്കിയെല്ലാ അവയവങ്ങൾക്കും തൊലിയുണ്ട്, കവറിങ് ഉണ്ട്. ഇതിന് കവറിങ് വളരെ ലോലമാണ്. ഒരു സൂചി കൊണ്ട് കുത്തിയാൽ രക്തം പൊട്ടിയൊഴുകുന്ന, വളരെയേറെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഹൃദയം. ആ ഹൃദയവുമായി ബന്ധപ്പെട്ട സംസ്കരണമാണ് ആത്മസംസ്കരണമെങ്കിൽ അതിന് മനുഷ്യൻ പലപ്പോഴും ആവശ്യമായ പ്രാധാന്യം നൽകുന്നില്ല. അവിടെയാണ് റമദാൻ കടന്നു വരുന്നത്, അവിടെയാണ് ഉലമാ കടന്നു വരുന്നത്, അവിടെയാണ് ഇസ്ലാമിൻ്റെ സകല ആരാധനകളും സജീവമാകുന്നത്. അതിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ജൈത്രയാത്രയിലാണ് മർക്കദു സഖാഫത്തി സുന്നിയ ഉള്ളത്. മർക്കദിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങളും അതേ ലൈനിൽ നിലകൊള്ളുമ്പോൾ ആ സ്ഥാപനങ്ങൾക്ക് കരുത്തു നൽകാൻ ആ സ്ഥാപനത്തോടൊപ്പം ഞങ്ങളുണ്ട്. വെയിലത്തും മഞ്ഞത്തും മർക്കസിനോടൊപ്പം ഞങ്ങളുണ്ട്. ശൈഖുന ഉസ്താദിനോടൊപ്പം, ആദരണീയരായ ഈ സാദാത്തുക്കളോടൊപ്പം ഞങ്ങളുണ്ട്. രാവിലെ മുതൽ ഭക്ഷണമോ വെള്ളമൊഴിക്കാതെ റമദാനിൻ്റെ നോമ്പും, ഉച്ചയ്ക്ക് ശേഷം ദിക്ർ സ്വലാത്തുകളും, ഒന്ന് കണ്ണു മയങ്ങാൻ സമയം കിട്ടാത്ത രൂപത്തിൽ മഗ്രിബ് വരെ, പിന്നെ നിസ്കാരവും തറാവീഹും, ആ എല്ലാ അർത്ഥത്തിലും ശരീരത്തിന് ക്ഷീണമുണ്ടെങ്കിലും ഈ സദസ്സിലുള്ള ഒരൊറ്റ കുട്ടിയുടെ മുഖത്തും ക്ഷീണത്തിൻ്റെ ഭാവമില്ല. കാരണം ശരീരത്തിന് എത്ര ക്ഷീണം സംഭവിച്ചാലും മനസ്സ് സജീവമാണോ എങ്കിൽ ഈ ഉമ്മത്ത് സജീവമാണ്. അതാണ് ബദറിൻ്റെയും സന്ദേശം. 60 കുട്ടികൾ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആവേശം കാണിച്ചതിൻ്റെ പിന്നിലുള്ള ചരിത്രം മറ്റൊന്നല്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ആവശ്യത്തിന് ഭക്ഷണമില്ലാതെ മദീനയിൽ നിന്ന് ബദറിലേക്ക് 110 കിലോമീറ്റർ സഞ്ചരിക്കാൻ ത്യാഗസന്നദ്ധരായി നേതൃത്വം നൽകിയ അൽ ഹബീബ് താഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതയിൽ ഞങ്ങളുണ്ട് എന്ന പ്രഖ്യാപനം ഈ ആത്മീയ സദസ്സിൻ്റേതാണ്. മഹത്തായ മർക്കദു സഖാഫത്തി സുന്നിയ 25-ാം രാവ് ഇവിടെ ഇങ്ങനൊരു സമ്മേളനം നടത്തുന്നത് ധാരാളം ആളുകളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലുള്ള ധാരാളം ആളുകൾ നാട്ടിലുണ്ട്. അവർക്ക് ശൈഖുന ഉസ്താദിനെ കാണാനും സ്ഥാപനത്തെ സന്ദർശിക്കുവാനും ഇവിടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുവാനുമെല്ലാമുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം, അതുകൂടി പരിഗണിച്ച് 25-ാം രാവ് വിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കിയപ്പോൾ പരിമിതമായ ഈ സൗകര്യങ്ങളോട് സഹകരിച്ച എല്ലാവരോടും, പ്രവാസികളോട്, മർക്കസിൻ്റെ കുട്ടികളെ ദത്തെടുത്ത തക്കാഫുൽ അംഗങ്ങളോട്, അവരൊക്കെ സഹായിക്കുമ്പോൾ അവരുടെ പേര് എടുത്തു പറഞ്ഞ് ഒരു ദുആ നടത്താൻ യഥാർത്ഥത്തിൽ മർക്കസിന് കഴിയില്ല. അത്രയും വിപുലമായ പ്രവർത്തനങ്ങളാണ്. 100, 200, 300, 500 അല്ല, 1000 കുട്ടികൾ, 1500 കുട്ടികൾ ശരീഅത്ത് കോളേജിൽ തന്നെ പഠിക്കുന്നു. ബാപ്പ മരിച്ചുപോയ കുട്ടികൾ 3200 കുട്ടികൾ
മർക്കസിന്റെ മടിത്തട്ടിൽ വളരുന്നു. എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ആ കുട്ടികളെ മുഴുവനും സംരക്ഷിക്കുവാൻ ഖത്തറിലും കുവൈത്തിലും യുഎഇയിലും ഒമാനിലും ബഹ്റൈനിലും സൗദിയിലും മലേഷ്യയിലും അങ്ങനെയുള്ള എല്ലാ നാടുകളിലുമുള്ള മലയാളികളും അല്ലാത്തവരും, ബഹുമാനപ്പെട്ട ഷേഖുന ഉസ്താദ്, ആ നാടുകളിലൊന്നും റമദാനിലോ അല്ലാത്ത കാലത്തോ എല്ലായിടത്തും പോയ ഒരു സന്ദർഭവും ഉണ്ടാകാറില്ല. പക്ഷേ പോകാതെ തന്നെ, കാണാതെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ചെക്കുകളായി ഡ്രാഫ്റ്റുകളായി അവരുടെ സംഭാവനകൾ അവർ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെയും മർക്കസിൻ്റെയും ഇടയിൽ എല്ലാം അറിയുന്ന ഒരു ശക്തിയുണ്ട്, അത് അള്ളാഹുവാണ്. ആ അള്ളാഹു തആല അതെല്ലാം കാണുന്നവനും അറിയുന്നവനുമാണ്. ഓരോരുത്തരുടെയും മനസ്സിലുള്ള വിചാരങ്ങൾ അറിയുന്ന റബ്ബ് അത് പൂർത്തിയാക്കി കൊടുക്കും എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ മർക്കസു സഖാഫത്ത് സുന്നിയെ മഹബ്ബത്ത് വെക്കുന്ന ആദരണീയരായ സാദാത്തുക്കൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, അതിനൊന്നും കയ്യും കണക്കുമില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസിഡന്റ് ഷെയ്ഖുന ഈ സുലൈമ മുസ്ലിയാരിൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയപ്പോൾ പറഞ്ഞു, ഞാൻ വന്നത് കൊണ്ടോട്ടിയിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് ഉസ്താദിനെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അങ്ങുമിങ്ങും നമ്മുടെ ഉസ്താദുമാർ ഒന്നാണ്, സാദാത്തുക്കൾ ഒന്നാണ്, നമ്മളെല്ലാവരും അവരോടൊപ്പം ഒരു കണ്ണിയിൽ ഒരു ഉമ്മത്താണ്. തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ, മലക്കുകൾ വന്ന് ചിറക് താഴ്ത്തി കൊടുക്കുന്ന സദസ്സാണ്. നല്ല മനസ്സ്, 24 നോമ്പ് നോറ്റു, ഹൃദയത്തിൻ്റെ അടിയിലെവിടെയോ വല്ല അഹങ്കാരമോ അസൂയയോ വിദ്വേഷമോ പകയോ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കിട്ടണം. അതിനെ ആദരണീയരായി സാദാത്തുക്കളുടെ ദുആയിൽ ഒന്ന് പങ്കെടുക്കണമെന്ന ആഗ്രഹത്തോടെ വന്നതാണ്. വർറൂഹു, ഈ സദസ്സിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് ഉണ്ട്. മരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് രണ്ട് മലക്കുകൾ വരുന്നു മഹാന്മാരുടെ അടുത്ത്. ഒന്ന് മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം, ആ അസ്റാഈലിന്റെ ആഗമനം ഭയത്തോടുകൂടി നാം കാണുമ്പോൾ പേടിക്കണ്ട, നമ്മളെ സഹായിക്കാൻ വേണ്ടി സന്തോഷിപ്പിക്കാൻ വേണ്ടി മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നമ്മുടെ അടുത്ത് വരുന്നു. ആ മലക്കുകളുടെ തണലുള്ള മരണപ്പെട്ടു പോയ മഹാന്മാരായ ആളുകൾ, അവർക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന അവരെല്ലാം പങ്കെടുക്കുന്ന മജ്‌ലിസാണ് ഈ മഹത്തായ മജ്‌ലിസിൽ വെച്ച് ഈ റമദാൻ ഒന്നു മുതൽ ഓതിയ ഖുർആന്റെ ഹത്തം ദുആ അതും വിടുന്നു കിട്ടും. നമ്മളെല്ലാം സാധുക്കളാണ്. ഒരു സെക്കൻഡും വെറുതെ കളയാത്ത ഒരുപാട് ആളുകൾ ഈ മജ്‌ലിസിലുണ്ട്. ഒരുപാട് ഔലിയാക്കൾ ഉണ്ട്. അവരുടെ എല്ലാം ഒരു ദുആ, ഒരു ആമീൻ കിട്ടും. നൂറുകണക്കിന് സഹോദരിമാർ, അവർക്കൊക്കെ ഇവിടെ വരാൻ വളരെ ആഗ്രഹമുണ്ട്. പല കാരണങ്ങളാൽ പരിമിതികളുള്ളത് കൊണ്ട് അവരോടൊക്കെ നമ്മൾ പറഞ്ഞത് നമ്മൾ ദ്വാരക്കും. ഗൾഫിലുള്ള സഹോദരന്മാർ വരാനൊക്കെ വളരെ ആഗ്രഹമുള്ളവർ, അവർക്ക് വേണ്ടി എല്ലാം ദ്വാരക്കുകയാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെയും നമ്മളെയും, നമ്മളെ പ്രസ്ഥാനത്തെ സഹായിക്കുന്ന, സ്ഥാപനത്തെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ മഹാന്മാരോടൊപ്പം അസ്ഹാബുൽ ബദറിനോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആദരണീയരായ പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങളെയും ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി എല്ലാ സദാത്തുക്കളെയും ഉലമാക്കളെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.